പോണ്ടിച്ചേരിയിലാണുള്ളത്. പോണ്ടിച്ചേരിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു വൈറ്റ് ടൗൺ കേട്ടോ. അപ്പോൾ നമ്മൾ വൈറ്റ് ടൗണിലാണുള്ളത്. നല്ല സീനിക് ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഒരു വൈറ്റ് ടൗൺ. ഇവിടെ തന്നെയാണ് ഫ്രഞ്ച് കോളനി. ഇവിടുന്ന് കുറച്ച് ദൂരം മുന്നിലേക്ക് വരുന്ന ബീച്ച് ഉണ്ട്, അവിടെയാണ് നമ്മുടെ റോക്ക് ബീച്ചൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിപൊളി കാഴ്ചകളാണ് ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൻ്റെ വ്യൂ. ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതൊക്കെ ഇൻക്ലൂഡിയിട്ട് ഒരു ബ്ലോഗാണ് ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. ഓക്കെ, വൈറ്റ് ടൗണിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണിത്. പോണ്ടിച്ചേരിയിലെ സുവനീറുകളും ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളും ഫാൻസി ഓർണമെൻറ്റ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഷോപ്പിംഗ് സ്ട്രീറ്റിൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നെഹ്റു പ്രതിമയും ഓപ്പോസിറ്റ് ബീച്ച് സൈഡിലായിട്ട് ഒരു ഗാന്ധി പ്രതിമയും നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുള്ള നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് വൈറ്റ് ടൗണിൽ നിന്ന് ഈ ഒരു റോക്ക് ബീച്ചിലേക്ക് എൻ്റർ ആവുന്ന സ്ഥലം. ഗാന്ധി പ്രതിമയുടെ അടുത്തായിട്ട് തന്നെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഒരു ട്രിബ്യൂട്ട് വാള് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റോക്ക് ബീച്ചിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. രാവിലെയൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ളൊരു സൺറൈസ് വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇവിടെ ഒരുപാട് സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റൊക്കെ ഈ ഒരു ബീച്ച് സൈഡിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് സീ ഫുഡൊക്കെ നമുക്ക് കഴിക്കാനും പറ്റും. ബീച്ചിൽ നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്ന ലീ കഫേ. ഇവിടെ നല്ല സീ ഫുഡും അതുപോലെ ഫ്രഞ്ച് ക്യുസീനും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ബീച്ചിലെ വൈബും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഫൈനലി വൈറ്റ് ടൗണിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രഞ്ച് കോളനിയായിരുന്നു പോണ്ടിച്ചേരി. പുതുച്ചേരി എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ.
ഫ്രഞ്ച് ഇൻഫ്ലുവൻസുള്ള നിരവധി കെട്ടിടങ്ങളും അതുപോലെ ചർച്ചും റെസ്റ്റോറൻറ്റും ബേക്കറീസൊക്കെയാണ് നമുക്ക് ഈ ഒരു വൈറ്റ് ടൗണിൽ പ്രധാനമായിട്ടും കാണാനുള്ളത്. അതുപോലെ ഫ്രഞ്ച് ക്യുസീൻ സെർവ് ചെയ്യുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഈ ഒരു വൈറ്റ് ടൗണിലുണ്ട്. നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ സ്റ്റൈലാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ. ആ ബിൽഡിങ്ങിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ബെസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് ഇവിടെ എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും ആദ്യം ഈ ഒരു വൈറ്റ് ടൗണിൻ്റെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലായിരിക്കും. പോണ്ടിച്ചേരിയിലെ റോക്ക് ബീച്ചിൻ്റെ അടുത്തുള്ള ലാ ഫെറസെ റെസ്റ്റോറൻ്റാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ അറബിക്, ചൈനീസ്, ഇന്ത്യൻ, കോണ്ടിനെൻ്റൽ ഒരുപാട് ടൈപ്പ് ക്വിസീൻസ് ഉണ്ട്. നമ്മളെന്തായാലും നല്ല രണ്ട് ചിക്കൻ 65 ബിരിയാണി ഓർഡർ ചെയ്തു. ഇപ്പോൾ വരും. പോണ്ടിയിലെ നൈറ്റ് ലൈഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് രാത്രി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. ഒരുപാട് കടകൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഷർട്ടും അതുപോലെ ലേഡീസ് വെയറൊക്കെ നിറയെ വാങ്ങിക്കാൻ പറ്റും. ഡ്രീം ക്യാച്ചറും നൈറ്റ് ലാമ്പുകളൊക്കെ വിൽക്കുന്ന നിരവധി കടകളും ഈ ഒരു സ്ട്രീറ്റിലുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള നൈറ്റ് ലാമ്പുകൾ, ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിലും അതുപോലെ റൂമിലൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പോണ്ടിച്ചേരിയിൽ വന്നിട്ട് ഇത് സെക്കൻഡ് ഡേ ആണ്. ആദ്യ ദിനം ഓറവില്ലയിലാണ് ഞാൻ പോയത്. ഓറവില്ല ഒരു അടിപൊളി സ്ഥലമാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഓറവില്ലയിൽ പോയാലും നമുക്ക് കിട്ടുക. ഓറവില്ലയുടെ കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെന്ന് ഉറപ്പുള്ള ഒരു വീഡിയോ ആണ്. പോണ്ടിച്ചേരിയിൽ ഈ ഒരു വൈറ്റ് ടൗണിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ഥലങ്ങളായിട്ടൊന്നും ഇവിടെ കാണാനില്ല. ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് ഈ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇവിടുത്തെ ഹോട്ടൽസും ചർച്ചും അതുപോലെ ബേക്കറീസൊക്കെയാണ്. പിന്നെ വൈറ്റ് ടൗണിൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ കണ്ട റോക്ക് ബീച്ചും അതുപോലെ ഒരു ഫ്രഞ്ച് വാർ മെമ്മോറിയലും പിന്നെ ഒന്ന് രണ്ട് പാർക്കുകളും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കണ്ട് നമുക്കൊരു വൺ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് വൈറ്റ് ടൗൺ. പോണ്ടിച്ചേരിയിലേക്ക് വരാൻ വേണ്ടി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.